ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൂണ വെച്ച് മക്രോണി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ വൈറ്റ് സ്പൂൺ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. ആദ്യം ഇതുപോലെ ഒരു പാനെടുത്ത് സ്റ്റോവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ആ പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല, മക്രോണി വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ആ വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ പാൻ മൂടി വെക്കാം. ഞാൻ ഇതുപോലെയുള്ള മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. പലതരം മക്രോണിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മക്രോണിയും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഉപ്പിട്ട് കൊടുക്കട്ടോ. അപ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പിൻ്റെ അളവ് പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മക്രോണിക്ക് മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളത്തിലേക്ക് നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മക്രോണിയിലേക്കുള്ള തൂണ മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ ഇതുപോലൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴത്തെ നന്നായി ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ആ ഓയിലിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ആ സവാളയിലേക്ക് മൂന്ന് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. ഇപ്പോഴത്തെ സവാള വാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി സവാളയിലേക്ക് മൂന്ന് ടൊമാറ്റ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ടൊമാറ്റയും എന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോഴത്തെ നമ്മൾ ടൊമാറ്റയും നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഇത് നമ്മുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് ഊറ്റിയെടുക്കാം. ഇപ്പോഴത്തെ മക്രോണി ഞാൻ ഫുള്ളായി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയിലേക്ക് തൂണയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ അലോഹയുടെ തൂണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇനി തൂണയിലുള്ള വെള്ളം ഒഴിവാക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഫുള്ളായി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തൂണ ഫുള്ളായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചപ്പുകൂട് ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതുപോലൊരു പാൻ എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച തൂണ മസാല പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി പകുതി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി മക്രോണിയും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി മക്രോണിയുടെ മുകളിലായിട്ട്
ബാക്കിയുള്ള തൂണ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഫിൽ ചെയ്തു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ ചെറുതായി കട്ട് ചെയ്ത കാരറ്റും ചെറുതായി കട്ട് ചെയ്ത സവാളയും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള മക്രോണി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി ഇതിന്റെ മുകളിൽ സവാളയും കാരറ്റും ബ്ലാക്ക് ഒലീവ്സും ചപ്പും എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. Thanks for watching.